നാടെങ്ങും പുതുവത്സരാഘോഷത്തിന്റെ ഒരുക്കങ്ങളിലാണെങ്കിൽ അഴീക്കോട് മുനയ്ക്കൽ ബീച്ച് അവഗണനയുടെ നിഴലിലാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ മണൽപ്പരപ്പുള്ള മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് നിരവധി വർഷങ്ങളായി വെറും കടപ്പുറമായി മാറിയിരിക്കുകയാണ്. ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ പതിനായിരങ്ങൾ വന്നെത്തുന്ന ബീച്ചിൽ ഒരു കാലത്ത് പുതുവത്സരാഘോഷം കെങ്കേമമായിരുന്നു. ചെറുകിട ബീച്ചുകളിൽ പോലും ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ മേൽനോട്ടത്തിലുള്ള മുനയ്ക്കൽ ബീച്ചിൽ ഇക്കുറിയും യാതൊരു ആഘോഷവുമില്ല. മുനയ്ക്കൽ ബീച്ചിൽ മുൻകാലങ്ങളിൽ പതിവായി ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബീച്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീടത് ഇല്ലാതായി. അതിനിടയിലാണ് മുനയ്ക്കൽ ബീച്ചിൻ്റെ നടത്തിപ്പ് മുസ്ലിസ് പൈതൃക പദ്ധതിക്ക് കൈമാറിയത്. കോടികൾ ചിലവഴിച്ച് സൗന്ദര്യവൽക്കരിച്ച ബീച്ച് ഇപ്പോൾ നിറം മങ്ങിയ അവസ്ഥയിലാണ്. ബീച്ച് കേന്ദ്രീകരിച്ച് ചെറുകിട കച്ചവടങ്ങളിലൂടെയും മറ്റും നിരവധി കുടുംബങ്ങളാണ് ജീവിക്കുന്നത്. നാൾക്കുനാൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ബീച്ചിനെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിന്ന് ഇവർ. കടൽ കാണാനെത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പണം ഈടാക്കുന്നതൊഴിച്ചാൽ മറ്റൊരു പ്രവർത്തനവും ഇല്ലാത്ത അവസ്ഥയാണിപ്പോൾ. ഇത്രയും മനോഹരമായ പ്രദേശത്തെ ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് കാണാനും പരിചയപ്പെടാനുള്ള അവസരങ്ങൾ അത് മുഖേന ഉണ്ടായിരുന്നു. ഇപ്പോൾ 7 വർഷമായി പേരിനൊന്ന് 2 പരിപാടികൾ നടന്നതല്ലാതെ ഒരു പരിപാടിയും അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ നടക്കുന്നില്ല. മധ്യകേരളത്തിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ മുനയ്ക്കൽ ബീച്ചിൽ അസ്തമയ സൂര്യനും അറബിക്കടലും ഒഴികെ വിനോദസഞ്ചാരികൾക്കായി മറ്റൊന്നും തന്നെയില്ലാത്ത അവസ്ഥയാണിപ്പോൾ. TCV കൊടുങ്ങല്ലൂർ.